പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദൈവാവിഷ്കരണത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മതബോധന ഗ്രന്ഥത്തിലെ 50-ാമത്തെ ഖണ്ഡിക, 50, 100-ൻ്റെ പകുതി, 50. ഇത് വലിയൊരു പ്രമോഷനാണ്. അങ്ങനെ നമ്മൾ 50-ലെത്തിയിരിക്കുന്നു. നമ്മൾ ഇന്ന് ആദ്യം തന്നെ കേട്ട ഒരു വാക്യം ഇന്ന് രാവിലെ, അല്ലെങ്കിൽ ഒരു സഹോദരി എനിക്കൊരു സന്ദേശത്തിൽ തന്നൊരു വാക്യമാണ്. നമ്മൾ വളരെയധികം പറയാറുള്ളൊരു വാക്യമാണ്. ലൂർദിലെ വിശുദ്ധ ബെർണാഡറ്റ് സുബേരിയോയുടെ ഒരു ചിത്രമുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ് അത്. നിങ്ങൾ കാണുന്നത് വളരെ നല്ലതാണ്. ലൂർദിൻ്റെ ആരംഭം എങ്ങനെയുണ്ടായി? വിശുദ്ധ ബെർണാഡറ്റ് ഒരു കാണേണ്ട കാര്യമാണ്. ദൈവമേ, വിശ്വാസത്തിൽ വളരാൻ നമ്മളെ വളരെ സഹായിക്കുന്ന ഒരു ചിത്രമാണത്. ആ സിനിമയുടെ ആദ്യം എഴുതിയിരിക്കുന്ന ഒരു അപ്തവാക്യമാണിത്. കാരണം ലൂർദിലെ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം കണ്ട് വിശ്വാസം വളരെ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ ഈ പ്രസിദ്ധമായ വാക്യമാണ് ആ ഫിലിമിൻ്റെ ആദ്യം എഴുതിയിരിക്കുന്നത്. ഫോർ ഹു ബിലീവ് നോ എക്സ്പ്ലനേഷൻ ഈസ് നീഡഡ്. ഫോർ ഹു ഡു നോട്ട് ബിലീവ് നോ എക്സ്പ്ലനേഷൻ ഈസ് പോസിബിൾ. വിശ്വസിക്കുന്നവർക്ക് ഒരു വ്യാഖ്യാനത്തിൻ്റെയും അത്രയധികം ആവശ്യമില്ല. എന്നാൽ വിശ്വസിക്കാത്തവരോട് എന്തെല്ലാം വ്യാഖ്യാനം പറഞ്ഞാലും അവർ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും, അവർക്കത് മനസ്സിലാകില്ല. അപ്പോൾ നമ്മുടെ ഈ വിശ്വാസമാണ് കേട്ടോ, ഈ പുസ്തകം മുഴുവൻ്റെയും സാരാംശം എന്താ? നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ പ്രഘോഷണം, വിശ്വാസത്തിൻ്റെ ആഘോഷണം, വിശ്വാസത്തിൻ്റെ ജീവിതം, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വിശ്വാസമാണ് യെശയ്യ 51:1 വചനമാണ്. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുക. ഞാൻ ഓർക്കുന്നുണ്ട് ഈ വചനം എന്നെ ആദ്യമായി സ്പർശിച്ച നിമിഷം ഞാനങ്ങ് തുള്ളിച്ചാടുകയായിരുന്നു. അബ്രാഹം ആണ് ആ പാറ. സാറയുടെ ഗർഭമാണ് നമ്മളെ ഗർഭം ധരിച്ചത്. ഒന്നാലോചിച്ച് നോക്കിയേ, വിശ്വാസത്തിൻ്റെ ആ ദാനം. അബ്രാഹത്തിനോട് പറയുകയാണ്, നിനക്കൊരു കുഞ്ഞുണ്ടാകും. എനിക്ക് കുഞ്ഞുണ്ടാവുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ചിരിയായിരുന്നു. ആ ചിരി എന്നാണ്, ആ ചിരി ഹീബ്രു പദം ചിരി എന്ന് പറഞ്ഞ ഇസാക്ക് അതാണ് ചിരി എന്ന വാക്ക്. അതുകൊണ്ട് ഇസഹാക്ക് എന്ന് പേരിട്ടു ആ മകന്. ഇസാക്ക് ചിരി. എന്തുകൊണ്ടാണ് ചിരിച്ചത്? ഭയങ്കര സന്തോഷം. കാരണം ഈ വയസ്സാം കാലത്ത് ഇന്നേ വരെ കുഞ്ഞുണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന അബ്രാഹത്തിനോട് കർത്താവ് പറയുകയാണ്, ദേ നീ ഒന്നിങ്ങോട്ട് വന്നേ, നീ ഒന്ന് ആകാശത്തിലേക്കൊന്ന് നോക്കിയേ, എന്താ കാണുന്നേ? നക്ഷത്രങ്ങൾ. ഞാൻ നിന്നോട് പറയുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ നിനക്ക് ഞാൻ മക്കളെ തരും. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കോ, നമ്മൾ ആ മക്കളാണ്. അബ്രാഹത്തിന് കാണിച്ചു കൊടുത്ത ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ ഒരാളാണ് നമ്മൾ ഓരോരുത്തരും. ഓരോരുത്തരും അബ്രാഹത്തിന് കാണിച്ചു കൊടുത്ത നക്ഷത്രങ്ങളിൽ ഓരോരുത്തരുമാണ്. അബ്രാഹം വിശ്വസിച്ചു. യെസ്, അതാണ്, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. ഖനിഗർഭം. നിന്റെ പിതാവായ അബ്രാഹത്തിലും നിന്റെ അമ്മയായ സാറ. അപ്പോൾ വിശ്വാസത്തിൻ്റെ പിതാവാണ് ഏബ്രഹാം. വിശ്വാസത്തിൻ്റെ മാതാവ് സാറ അന്ന്. ഇപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ മാതാവ് പരിശുദ്ധ അമ്മയായിട്ട് കാണും.
ആ വിശ്വാസം തന്നെയാണ് പരിശുദ്ധ അമ്മയിലും. കന്യക ഗർഭം ധരിക്കും, നീ ഗർഭം ധരിക്കുമെന്ന്. ഒരു കന്യകയായിരിക്കുമ്പോൾ ഞാൻ ഗർഭം ധരിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു പുരുഷനെ അറിയുന്നില്ലല്ലോ. ഓ, അത് പുരുഷനിലൂടെയല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവിലൂടെ നീ ഗർഭം ധരിക്കും. അത് വിശ്വസിക്കുന്നു, ആർക്ക് സാധിക്കും? അതാണ് വിശ്വാസത്തിൻ്റെ മാതാവ്. അപ്പം അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസത്തിൽ നിന്നാണ് ഈ വിശ്വാസം വരുന്നത് തന്നെ. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ പറഞ്ഞത് തീർത്തോട്ടെ. അബ്രാഹത്തിന് വിശ്വാസം കൊടുത്തു, വിശ്വാസത്തെ ശക്തമായി പരീക്ഷിച്ചു. ഇസഹാക്ക് ജനിക്കുന്നു. ആ അബ്രാഹവും ഇസഹാക്കിൽ നിന്നാണ് യാക്കോബ് വരുന്നത്. അങ്ങനെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ദൈവം. ഇതാണ് നമ്മുടെ അടിത്തറ, നമ്മുടെ അടിത്തറ. അത് ക്രിസ്തുവിലൂടെയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നിയമത്തിലൂടെയോ പ്രവാചകരിലൂടെയോ അല്ല വിശ്വാസം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തോ സെൻട്രിക്, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം നമ്മുടെ ഫോർമേഷൻ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം ിൽ പ്രൈസ് ദ ലോർഡ് കിട്ടി. ചില നേരത്തെ ഇങ്ങനെയാണ്, അതാ കറക്റ്റ്. അതിൻ്റെ ശീർഷകം തന്നെ നിയമമോ വിശ്വാസമോ എന്താണ്? 3:23, വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. നിയമം വേണമായിരുന്നു, കാരണം വിശ്വാസം വന്നിട്ടില്ല ആർക്കും. വിശ്വാസം വെളിപ്പെടുന്നത് വരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ, ക്രിസ്തുവിൻ്റെ ആഗമനം വരെ. ഗലാത്തി 3:24, ക്രിസ്തുവിൻ്റെ ആഗമനം വരെ ആയിരുന്നുള്ളൂ നിയമത്തിൻ്റെ ആവശ്യം. നിയമം, ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ, ക്രിസ്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസം സമാഗതമായ നിലയിൽ നമ്മൾ പാലകന് അധീനരല്ല. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി കണ്ടോ, നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ആര് വഴിയാണ്? മോശയുടെ കൽപ്പനയുടെ പാലനത്തിലൂടെ അല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. എന്നാൽ ആ ക്രിസ്തു നമ്മളിൽ പൂർണ്ണമായി കഴിയുമ്പോൾ മോശയുടെ കൽപ്പനയും എല്ലാം താനേ പാലിക്കപ്പെടും. അതാണ് ഈശോ പറഞ്ഞത്, കൽപ്പന റദ്ദാക്കാനല്ല ഞാൻ വന്നത്, കൽപ്പന പൂർത്തിയാക്കാനാണ്. ആ കൽപ്പന പൂർത്തിയാകുന്നത് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുമ്പോഴാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളാണ്. അബ്രാഹത്തിനോട് കർത്താവ് അരളി ചെയ്തതെല്ലാം നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ യേശുവിൽ വിശ്വസിക്കുമ്പോൾ താനേ നമുക്ക് കിട്ടുകയാണ്, ഇൻഹെറിറ്റൻസ്. വിശ്വസിക്കുന്നവന് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യവുമില്ല, വിശ്വസിക്കാത്തവന് എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും പ്രയോജനമില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഇതെല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ദാനത്തെക്കുറിച്ച് നന്ദി പറയുക. നമ്മൾക്ക് അത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനെ നമ്മൾ സംരക്ഷിക്കുക എന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ വിശ്വാസത്തെ വളർത്തുക. അതായത് ഈശോ പറഞ്ഞു, ദൈവരാജ്യം
ഒരു ബീജം നട്ട പോലെയാണ്, വിത്ത് നട്ട പോലെയാണ്. ഒരുവൻ വയലിൽ നട്ട ഒരു വിത്ത്, ഞാൻ ഉദാഹരണത്തിന് എടുക്കുകയാണ്, എളുപ്പം മലയാളികൾക്ക് മനസ്സിലാകാൻ, ചക്കക്കുരു. ആ ചക്കക്കുരു എന്ന വിത്തിൻ്റെ അകത്ത് എന്തുണ്ട്? എന്തുണ്ട് നമ്മൾക്ക് വിചാരിക്കാൻ പറ്റുമോ? ആ ചക്കക്കുരുവിൻ്റെ അകത്ത് വലിയ ഒരു പ്ലാവുണ്ടെന്ന് വിശ്വസിക്കൂ. ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളതാണ്, വലിയ പ്ലാവ്. ദൈവമേ, അതുമേ നിന്ന് ഇത്രയും വലിയ ചക്ക ഇടാൻ വേണ്ടി പണിക്കാരെയും കൊണ്ട് പോയിട്ട് വലിയ ആലാത്ത് കയറ് വെച്ച് കെട്ടി അതുമേ നിന്ന് ഇറക്കുമായിരുന്നു. ഞാൻ ഇന്നും ഭാവനയിൽ കാണാണ്, അത്രയും വലിയ പ്ലാവ് ഉണ്ടാകാൻ എന്താ കാരണം? ഒരു ചെറിയ ചക്കക്കുരു. ആ ചക്കക്കുരുവിൻ്റെ അകത്ത് വലിയ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിൽ അനേകം വലിയ ചക്ക ഉണ്ടാകുന്നു. ആ ഓരോ ചക്കകളുടെ അകത്ത് അനേകം ചക്കക്കുരുകളുണ്ട്. അങ്ങനെ കോടാനുകോടി ചക്കക്കുരുകളുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ ഒരു കാര്യം. അത് നട്ടു, അത് മുളച്ചു, ഇനി അതിന് വെള്ളവും വളവും വെച്ച് അതിനെ വളർത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു ആമുഖത്തോടെ നമ്മൾ മതബോധന പഠനത്തിൻ്റെ ഏറ്റവും അധ്യായം രണ്ടിലേക്ക് പ്രവേശിക്കുന്നു. ഇത് പിന്നീട് നമ്മൾ പഠിക്കുന്നു ദൈവാവിഷ്കരണത്തിലേക്കാണ്. ദൈവാവിഷ്കരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് വലിയ നമുക്ക് നന്ദി പറയണം. നമ്മളുടെ വിശ്വാസത്തിൻ്റെ പൈതൃകം, ദൈവരാജ്യം ഒരുവൻ വയലിൽ നട്ട ചക്കക്കുരു പോലെയാണ്, വിത്ത് പോലെയാണ്. അത് മുളയ്ക്കുന്നു, വളരുന്നു, നട്ടവൻ അറിയുന്നില്ല, അവൻ ഉറങ്ങുന്നു. അത് താനേ ആ വിത്തിൻ്റെ അകത്ത് അത് മുളയ്ക്കാനും വളരാനും ഉള്ള വലിയ കാര്യങ്ങൾ അതിലുണ്ട്. അത് ദൈവവചനമാണ്, ഇംപെറിഷബിൾ സീഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ദൈവം മനുഷ്യനെ സ്വയം വെളിപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കേട്ടത് പ്രകൃതിയിലൂടെ, നമ്മുടെ ബുദ്ധിയിലൂടെ, അത് തന്നെ ഇവിടെ ഇവിടെ ആദ്യം പറയുന്നൊക്കെ ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം, അറിയാൻ സാധിക്കും. എന്നാൽ അതിനെല്ലാത്തിലും ഉപരിയായ മറ്റൊരു വഴിയുണ്ട്. കണ്ടോ, അബ്രാഹം എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ വിശ്വാസം കിട്ടിയത്? അബ്രാഹം പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുകയാണ്, അബ്രാഹം ആരാണത്? അങ്ങ് ആരാണ്? അബ്രാഹം. എവിടെ? ആരാണ്? ഞാൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നിന്റെ ദൈവമാകുന്നു. ഓ ദൈവമേ, പെട്ടെന്ന് അബ്രാഹത്തിന് ഒരു തർക്കവും വരുന്നില്ല. അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചോ എന്ന് പറഞ്ഞില്ല. എന്താ അങ്ങ് ആകാശം ഭൂമി സൃഷ്ടിച്ചെന്നൊരു തെളിവ്? ക്യാൻ യു പ്രൂഫ് മമ്മി, ദൈവം ഉണ്ടെന്നൊന്ന് പ്രൂവ് ചെയ്യാമോ എന്ന് പറഞ്ഞില്ല. കാരണം എബ്രാം എന്ന് ദൈവം വിളിച്ചപ്പോൾ തന്നെ ആ ശബ്ദത്തിലൂടെ അവനിലേക്ക് ആ വിശ്വാസം സ്നേഹത്തിലൂടെ അങ്ങ് കടന്നു വന്നു. അബ്രാമിന് യാതൊരു സംശയവും തോന്നില്ല. ഞാൻ നിന്നെ ഒരനുഗ്രഹമാക്കും, നീ നിന്റെ വീടും സ്ഥലവും എല്ലാം വിട്ട് എൻ്റെ പിന്നാലെ വരിക. ഫോളോ മീ. കുറച്ച് ദിവസത്തിനകത്ത് അബ്രാഹം വീട്ടിൽ ചെന്ന് സഹോദരങ്ങളോടൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്ക് വട്ടാണ്, നീ എന്തി പറയണ, ഇത്രയും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലവും ഈ ആടുമാടുകളൊക്കെ വിട്ടുകൊണ്ട് ആരോ പറഞ്ഞ അവിടെ എന്തോ കിട്ടുന്നുമുണ്ട് അങ്ങോട്ട് പോകണമെന്നോ? ആരോ അല്ല പറഞ്ഞത്, ദൈവമാണ് പറഞ്ഞത്. ദൈവം എന്താ, ഇവിടെ എത്ര ദൈവമുണ്ട്? ഇവിടെ കല്ലിൻ്റെ ദൈവമുണ്ട്, മരത്തിൻ്റെ ദൈവമുണ്ട്, ഇത്. അപ്പം അതുവരെ അവരതാണ് ദൈവം എന്ന് വിചാരിച്ചിരുന്നു. എടാ, ഇതൊന്നും അല്ലടാ ദൈവം. ദൈവം എന്ന് പറയണത് ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. അയ്യോ, പോകല്ലേ ചേട്ടാ, പോകല്ലേ, അവരൊക്കെ പിടിച്ചു നിർത്തിയില്ല. ഞാൻ പോകും, ഞാൻ പോകും. അബ്രാഹം എന്നുള്ളൊരു സിനിമയുണ്ട്, അത് കാരണം ഞാൻ പോകും, നിങ്ങൾക്കിഷ്ടമുള്ളവരെ എൻ്റെ പുറകെ വരാം. എന്നിട്ട് രാവിലെ
അബ്രാഹം അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് സാറാ പറയുകയാണ് ഞാൻ പോവുകയാണ്, അപ്പോൾ ലോത്ത് പറയുകയാണ് ഞാൻ പോവുകയാണ്, അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പോവുകയാണ് അബ്രാഹം. എന്ത് കണ്ടുകൊണ്ടാ പോയത്? എവിടേക്കാണ് ഉദ്ദേശിച്ചിട്ടാ പോയത്? കണ്ണു കാണാത്ത എന്തോ ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിലെ ഈ പഠനത്തിലൂടെ എല്ലാം നമ്മൾ വളരേണ്ടത് നമ്മുടെ വിശ്വാസം വളർത്തണം. സ്നേഹമുള്ളവരെ, നമ്മുടെ മക്കളുടെ വിശ്വാസം വളർത്തണം. നമ്മളും നമ്മുടെ വിശ്വാസവും വളരുന്നതിന് അടിസ്ഥാനപരമായ ഒരു പൊളിച്ചുപണി ആവശ്യമാണ്. കാരണം നമ്മളെ വിശ്വാസ രൂപീകരണത്തിൽ നമ്മളെ ഈ രീതിയിലല്ല പഠിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഈ കാറ്റിക്കിസത്തിൻ്റെ ആരംഭത്തിൽ മനസ്സിലാക്കി ക്രിസ്റ്റോ സെൻട്രിസിറ്റി. ഇത് നമ്മളിപ്പോൾ പറയുന്ന ഒരു സിദ്ധാന്തമല്ല, ഇതാണ് കർത്താവ് ഈശോ മിശിഹ തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന് വിപരീതമായിട്ടുള്ള ഒരു വിശ്വാസ പരിശീലനമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം, ക്രിസ്തുവാകുന്ന പാറയിൽ പണിയുന്നില്ല. ക്രിസ്തുവിൻ്റെ വചനവും ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വ ബന്ധത്തിലും നമ്മൾ പണിയുന്നില്ല. അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു പൊളിച്ചു പണി നമുക്ക് വേണം. മതബോധനം പഠിപ്പിക്കുന്നവരാണ് നമ്മളിൽ പലരും. നമ്മളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് അനുസരിച്ചല്ലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രിസ്റ്റോ സെൻട്രിസിറ്റി, മതബോധനം ഇന്ന് എന്നത് ഇപ്പോഴും നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടില്ല. രണ്ടാം വറ്റിക്കാൻ സുനഹദോസിലൂടെ കിട്ടിയ വെളിച്ചം നമ്മളിപ്പോഴും പ്രാവർത്തികമാക്കിയിട്ടില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ ആദ്യം 10 പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു, മര്യാദയ്ക്ക് നടന്നോളണം. മനസ്സിലായിട്ടുണ്ടോ? ആ വരച്ച വരയിൽ നിർത്തക്കത്തിനും അതല്ല പഠിപ്പിക്കേണ്ടത്. ആദ്യം ക്രിസ്തുവിനെ കൊടുക്കുക. ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തു നിങ്ങളിലുണ്ട്. മാമോദീസായിൽ ക്രിസ്തുവാണ് നിന്നിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പഠനമാണ് ഈ ഇവിടെ മുഴുവനും പറയുന്നത്. ഈ നമ്മൾ പഠിക്കുന്നത് മുഴുവനും അതാണ്. അതുകൊണ്ട് പൊളിച്ചു പണി ആവശ്യമാണ്. ഇപ്പോഴും ഞാൻ അതെല്ലാം ഒന്ന് ആമുഖമായിട്ട് പറയുന്നത്, ഇത് നമുക്കൊരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ് ഈ പഠനം. നമ്മളിൽ ഒരു റാഡിക്കൽ ചേഞ്ച്. റാഡിക്കൽ എന്നുള്ള വാക്ക് റാഡിഷ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ റൂട്ട്, വേരോടെ എന്തോ നമ്മളിൽ സ്ഥാപിക്കേണ്ടതുണ്ട്, വേരോടെ എന്തോ നമ്മളിൽ നിന്ന് പറിച്ചു മാറ്റേണ്ടതുണ്ട്. ഓക്കെ, സോ ഇനി വിശദീകരിക്കുന്നില്ല, നമ്മൾ ഇതിലേക്ക് പോവുകയാണ്. പക്ഷേ ഇത് നിങ്ങൾ ഓർക്കുക, ക്രിസ്റ്റോ സെൻട്രിസിറ്റി, നമ്മുടെ വിശ്വാസ പൈതൃകം ക്രിസ്റ്റോ സെൻട്രിസിറ്റി ആകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന് തൻ്റെ സ്വാഭാവിക ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെ നിസ്സംശയം അറിയാൻ കഴിയും. ഇതാണ് നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന് തൻ്റെ സ്വാഭാവിക ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെ നിസ്സംശയം അറിയാൻ കഴിയും. എന്നിരുന്നാലും മനുഷ്യൻ്റെ ദീക്ഷണാശക്തികൾക്ക് അപ്രാപ്യമായ മറ്റൊരു വിജ്ഞാനമണ്ഡലമുണ്ട്, ദൈവിക വെളിപാടിൻ്റെ തലം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ്റെ സ്വാഭാവിക ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെ നിസ്സംശയം അറിയാൻ കഴിയും. പക്ഷേ നമ്മൾ പഠിച്ചു, ഒന്ന് അത് റിക്കളക്ട് ചെയ്യാണ്, ഈ സ്വാഭാവിക ബുദ്ധിയുടെ ഒരു പ്രശ്നമെന്താ? സ്വാഭാവിക ബുദ്ധി ഉത്ഭവപാപം മൂലമുള്ള അനുസരണക്കേടിൻ്റെ മലിനതയാൽ വികലമാക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സ്വാഭാവിക ബുദ്ധി. ഇതവിടെ ഇതെപ്പോഴും നമ്മൾ ചിന്തിക്കണം. സ്വാഭാവിക ബുദ്ധി എന്ന് പറയുമ്പോൾ, സ്വാഭാവിക ബുദ്ധി ദൈവം സൃഷ്ടിച്ചപ്പോൾ വളരെ നല്ലതായിരുന്നു. പക്ഷേ ഉത്ഭവപാപം മൂലം ഈ സ്വാഭാവിക ബുദ്ധിയുടെ സ്വാഭാവികമായ ഒരു റിയാക്ഷൻ ദൈവത്തിനെതിരായിട്ടാണ്. ദൈവമുണ്ടോ? എന്താ പ്രൂഫ്? നമ്മളാരും മാതാപിതാക്കളോട് അങ്ങനെ ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ ധൈര്യമില്ലാഞ്ഞിട്ടായിരിക്കും.
പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ തലമുറ നമ്മളോട് സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണത്, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ദൈവമുണ്ട് എന്നൊക്കെ പറയണത്. കുറച്ച് കാരണം നമ്മൾ വിദ്യാഭ്യാസത്തിൽ കേന്ദ്രീകൃതമാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ, അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവിക ബുദ്ധിക്ക് ഒരു വികലതയുണ്ട്, ദൈവത്തിന് എതിരായിട്ട് നീങ്ങാനുള്ള ഒരു സ്വാഭാവികത. അപ്പോൾ ഇത് സ്വാഭാവിക ബുദ്ധിയുടെ നാച്ചുറൽ സിറ്റുവേഷനാണ്. അതാണ് ഐ ഹാവ് എ ഫ്രീ വിൽ, ഓക്കെ, എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള, ദൈവം അങ്ങനെ പറഞ്ഞേക്കണത് ശരിയാണ്. പക്ഷെ ആ ഫ്രീ വില്ലിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? അത് പ്രകാശിക്കപ്പെട്ടിട്ടില്ല. ആ ഫ്രീ വിൽ ദൈവത്തിനെതിരായി ചിന്തിക്കുന്ന ഒരു പ്രവണതയാൽ വികലമാക്കപ്പെട്ടിരിക്കുന്നു. അതാണ്. അപ്പം അതുകൊണ്ട് കുട്ടികളുടെ ഫോർമേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർ ഇപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ നല്ല ഭക്തരാണ്, അൾത്താരപാലകരാണ്, എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകുന്നു. പക്ഷേ ഒരു 15 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കും അവരുടെ ഈ ഫ്രീ വില്ല് എതിരായി ചിന്തിക്കാൻ തുടങ്ങും, എതിർവാദങ്ങളിലേക്ക് വരും. യുക്തി. അപ്പോൾ അത് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ, അത് ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മളുടെ അവസ്ഥ ഇതാണ്. നമ്മളിലും അങ്ങനെ ഒരു നമ്മുടെ സ്വാഭാവിക ബുദ്ധിയിൽ ഇത്തരത്തിൽ ഉള്ള ഒരു വികലത ഉണ്ട്. അതുകൊണ്ടല്ലേ മാർപ്പാപ്പ പറയണത് കേൾക്കുമ്പോൾ, ആ എന്തിനാ മാർപ്പാപ്പ അങ്ങനെ പറയണേ? ഒരിക്കലും ഇവിടെ നമ്മൾ 3L TV ടെലിവിഷൻ പ്രോഗ്രാമിലെ ഭാഗമായിട്ട് കർദിനാളിനോട് ഒരു ഇൻ്റർവ്യൂവിന് ഒരു പേപ്പർ ഒരു ജേർണലിസ്റ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ടീം പോയിരിക്കുകയാണ്. അദ്ദേഹം വലിയൊരു ജേർണലിസ്റ്റാണ്. ജേർണലിസ്റ്റ് മാർപ്പാപ്പേനെ ഇൻ്റർവ്യൂ ചെയ്യാണ്, ഒരു എൻസൈക്ലിക്കലിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഈ ജേർണലിസ്റ്റ്, വൈ ഹോളി ഫാദർ പോപ്പ് സെഡ് ലൈക്ക് ദിസ് എന്നെല്ലാം ഭയങ്കര ഇത്തിരി ഷാർപ്പായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കാർഡിനാൽ പറഞ്ഞു, പ്ലീസ് മൈൻഡ് യുവർ ലാംഗ്വേജ്, ശ്രദ്ധിക്കണം, നിങ്ങളിങ്ങനെ സംസാരിക്കരുത്. യു പേ ഡ്യൂ റെസ്പെക്ട് ടു ദ ഹോളി ഫാദർ, ഹീസ് ഹോളി ഫാദർ, ഹീസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച് ആൻഡ് ഹീസ് ദ മോസ്റ്റ് ഓണറബിൾ റെസ്പെക്റ്റബിൾ പേഴ്സൺ, സോ പ്ലീസ് സ്പീക്ക് വിത്ത് റെസ്പെക്ട്. ആ വലിയ ജേർണലിസ്റ്റ് അങ്ങ് ചൂഴിപ്പോയി. എന്നിട്ട് അതുവരെ റെക്കോർഡ് ചെയ്തതെല്ലാം കട്ട് ചെയ്ത് ഇയാൾ രണ്ടാമത് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ഒരു ബഹുമാനത്തോടു കൂടി. അപ്പം ഇതൊക്കെയാണ് റിയാലിറ്റി. നമ്മൾക്ക് വേണ്ട മാതിരി റെസ്പെക്റ്റ് കൊടുക്കാൻ സാധിക്കാത്തത് നമ്മളുടെ അകത്ത് ആ ആദമിൻ്റെ ആ ഒരു അവസ്ഥ എല്ലാവരിലും ഉണ്ട്, കുട്ടികളിലും എല്ലാവരിലും ഉണ്ട്. ക്ഷമിക്കണം. അപ്പോൾ ഇത് എല്ലാം നമ്മളിപ്പോൾ റീക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സെൻറ്റൻസിനെ മനസ്സിലാക്കേണ്ട സ്വാഭാവിക ബുദ്ധി, സ്വാഭാവിക ബുദ്ധിയിൽ ദൈവത്തെ നിസ്സംശയം അറിയാൻ കഴിയും. പക്ഷേ കഴിയാത്തതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ പഠിച്ചതാണത്, യുക്തി പ്രകാശിക്കപ്പെടണം എന്നൊക്കെയുള്ളത്. എന്നിരുന്നാലും ഇനിയാണ് അടുത്തത്, മനുഷ്യൻ്റെ ദീക്ഷണാശക്തികൾക്കും ശക്തികൾക്ക് അപ്രാപ്യമായ മറ്റൊരു വിജ്ഞാനമണ്ഡലമുണ്ട്, ദൈവിക വെളിപാടിൻ്റെ തലം. പ്രൈസ് ദ ലോർഡ്. ദൈവം തൻ്റെ പരിപൂർണ സ്വതന്ത്ര തീരുമാനമനുസരിച്ച് മനുഷ്യന് സ്വയം വെളിപ്പെടുത്തുകയും നൽകുകയും ചെയ്തു. അതാണ് അബ്രഹാം, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും. കണ്ടോ എന്ത് ചെയ്തിട്ടാ? ഫ്രീ ഗിഫ്റ്റ്, സ്വതന്ത്ര തീരുമാനം. അബ്രഹാം യഹൂദനായിരുന്നോ? അല്ല, വിജാതീയനായിരുന്നപ്പോഴാണ് ദൈവം ഇത് പറഞ്ഞത്. മനസ്സിലാക്കണം, അബ്രഹാം ഒരു വിജാതീയനായിരുന്നപ്പോഴാണ് ദൈവം അബ്രഹാത്തിനെ വിളിച്ചതും
അബ്രഹാമിനോട് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവം, അപ്പോൾ അത് അവിടെ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസവും അതിൻ്റെ വെളിപാടും എല്ലാം അബ്രഹാമിന് പെട്ടെന്ന് ഇൻഫ്യൂസ്ഡ് ആയിട്ട് അകത്തേക്ക് കൊടുക്കുകയാണ്. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദൈവം തൻ്റെ പരിപൂർണത, തൻ്റെ പരിപൂർണത കണ്ട ദൈവം നമുക്ക് തരുന്നത് പകുതിയായിട്ടല്ല. നമ്മെ ജീവിപ്പിക്കുന്ന ദാവീശോംശിയായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും പൂർണ്ണമാകട്ടെ. ഈശോംശിയായുടെ ശരീരവും രക്തവും പാപങ്ങളുടെ പൂർത്തിക്കും കടങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുത്തും. ഈശോംശിയായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുത്തും. പകുതിയാണോ കിട്ടുന്നത് ഇവിടെ? ഈശോമിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി വിശ്വാസിക്ക് നൽകപ്പെടുന്നു. ഇവിടെയും ബൈസൻറ്റൈൻ റീത്തിലെ കുർബാനയ്ക്ക് ഞാൻ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. അവർ ചോദിക്കും, എൻ്റെ പേരറിയാവുന്നതുകൊണ്ട് പേര് പറയും, പേരറിയാത്ത ആരെങ്കിലും ആണെങ്കിൽ ചോദിക്കും, മേ നോ യുവർ നെയിം. ഇപ്പം ഞാൻ പറയാം, തോമസ് പോൾ. ഈശോമിശിഹായുടെ ശരീരവും രക്തവും ആകുന്ന തീക്കട്ട കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി തോമസ് പോളിന് നൽകപ്പെടുന്നു. തീക്കട്ട ദൈവത്തിൻ്റെ പരിപൂർണത നമ്മുടെ സകല അയോഗ്യതകളെയും വിശുദ്ധീകരിച്ചുകൊണ്ട് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും, കണ്ടോ, നമ്മുടെ സകല അയോഗ്യതകളെയും വിശുദ്ധീകരിച്ച് നമ്മളിൽ വിശുദ്ധി അനുഗ്രഹമാക്കി മാറ്റുന്നു. ബെനഡിക്ഷൻ വിൽ റിമൂവ് ദ മാലഡിക്ഷൻ. പരിപൂർണത, ദൈവം തൻ്റെ പരിപൂർണത സ്വതന്ത്ര തീരുമാനമനുസരിച്ച്, ദൈവത്തിൻ്റെ സ്വതന്ത്ര തീരുമാനമനുസരിച്ചിട്ടാണ്, സ്വതന്ത്ര തീരുമാനമനുസരിച്ചിട്ട് അൺകണ്ടീഷണൽ. അവൻ്റെ ഒരു കാര്യം നോക്കുന്നില്ല, അവൻ എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു നോക്കുന്നേയില്ല. ദൈവം സൃഷ്ടാവാണ്, ദൈവം സൃഷ്ടാവാണ്. ഒരു വചനം വരുന്നുണ്ടല്ലോ, ജ്ഞാനം 11:21 മുതൽ, മഹത്തായ ശക്തി അവിടത്തേക്ക് അധീനമാണ്, അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? ലോകം അങ്ങയുടെ മുമ്പിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമഗണം പോലെയുമാണ്. എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു, അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ. മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിനെ അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദേഷിക്കുന്നില്ല, ദേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. ദാറ്റ്സ് ദ പോയിന്റ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചതേ, നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇതുപോലെ ഒരാളെ സൃഷ്ടിക്കണം. തോമസ് പോളിനെ, കുര്യൻ ജോസഫിനെ, എനിക്ക് ഇവനെ സൃഷ്ടിക്കണം, ഇതുപോലെ സൃഷ്ടിക്കണം. അമ്മയെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഇപ്പോഴത്തെ പാപ്പായുടെ ഈ പ്രബോധനവുമായിട്ട് നമ്മൾ നോക്കണം. ഒത്തു നോക്കുമ്പോൾ കറക്റ്റാണ്, എല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാവരും സഹോദരങ്ങളാണ്. അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ? ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവേ, സർവവും അങ്ങയുടേതാണ്, അങ്ങ് അവയോട് ദയ കാണിക്കുന്നു. അങ്ങ് ജീവശ്വാസമയച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. 104:30. ഓക്കെ, അപ്പോൾ നമുക്ക്
ഇവിടെ ഈ 50-ാമത്തെ ഖണ്ണികയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം തൻ്റെ പരിപൂർണ സ്വതന്ത്ര തീരുമാനമനുസരിച്ച് മനുഷ്യന് സ്വയം വെളിപ്പെടുത്തുകയും നൽകുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു, ദൈവം എന്തിന് നമ്മെ സൃഷ്ടിച്ചു? ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിൻ്റെ വെളിപാടും ദൈവത്തെയും നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തെ തന്നെ നമുക്ക് നൽകിയിരിക്കുന്നു. God reveals himself and give himself. ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുകയും ദൈവത്തെ തന്നെ നമുക്ക് തരുകയും ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ പരിപൂർണ സ്വതന്ത്ര തീരുമാനമനുസരിച്ച് മനുഷ്യനെ സ്വയം വെളിപ്പെടുത്തുകയും നൽകുകയും ചെയ്തു. അതാണ് പ്രൈസ് ദ ലോർഡ്. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടല്ല ദൈവം ദൈവത്തെ നമുക്ക് നൽകുന്നത്. ഗുണമുണ്ടായതെപ്പോഴാണ്? ദൈവത്തെ നമുക്ക് നൽകിക്കഴിഞ്ഞപ്പോഴാണ്. അതാണ് കൃപ. അപ്പോൾ ദൈവം തൻ്റെ സ്വതന്ത്ര തീരുമാനമനുസരിച്ച് മനുഷ്യനെ സ്വയം വെളിപ്പെടുത്തുകയും നൽകുകയും ചെയ്തു. ദൈവത്തെ നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വം ശിഹായുടെ കൃപാത്താൽ അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണമാകട്ടെ. നമുക്ക് നൽകിയിരിക്കുന്നു. അടിസ്ഥാനപരമായി നമ്മൾക്കുണ്ടാകുന്ന വിശ്വാസം ഇതാണ്, ദൈവം ദൈവത്തെ തന്നെ നമുക്ക് നൽകിയിരിക്കുന്നു, ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട് നൽകിയിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ കണ്ടൻറ്റ്, ഇതിൻ്റെ ഉള്ള് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പേട്ട തേങ്ങ പോലെയാണ്, പേട്ടയാണ്, കോട്ട. ഹിന്ദിയിൽ പറയുന്നത് തുമാരാ വിശ്വാസ് കോട്ടാ ഹോ, നിൻ്റെ വിശ്വാസം പേട്ടയാണ്, കഴമ്പില്ല. നമ്മൾ നാളികേരം പറിച്ചിട്ടു, നാളികേരം പഴിക്കുന്ന ആൾ അത് കഴിഞ്ഞ് വന്നിട്ട് അതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നല്ല കാണുമ്പോൾ നല്ല വലുതാണ്, അതെടുത്ത് വലിച്ചെറിഞ്ഞ് കളയുന്നുണ്ട്. അതെന്താ കളയണ്? ഓ, അത് പേട്ടയാ. കാണുമ്പോൾ എല്ലാം നല്ല മനോഹരമാണ്, അതേമാതിരിക്കും. പക്ഷെ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് കനമില്ല, അതിൻ്റെ അകത്ത് കഴമ്പില്ല. അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും ഒന്ന് പരിശോധിച്ച് നോക്കൂ, നമ്മുടെ അകത്ത് എത്ര കഴമ്പുണ്ട് എന്ന് നമ്മൾ സ്വയം പരിശോധിക്കാം. നമ്മുടെ അകത്ത് കഴമ്പുണ്ടോ? മറ്റുള്ള നമ്മളെ വേറെ ആരെങ്കിലും കേൾക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും നമ്മുടെ അകത്ത് കഴമ്പുണ്ടോ. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ കേട്ട് നോക്കൂ, കേട്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹത്തിൻ്റെ അകത്ത് കഴമ്പുണ്ട്. ഇതിന്നേ വരെ കേൾക്കാത്തൊരു രഹസ്യമാണല്ലോ പറയണേ, കഴമ്പുണ്ട്. എന്നാൽ ചിലവരെ കേൾക്കുമ്പോൾ കഴമ്പില്ല. പലോസ്ലിയ പറയുന്ന മാതിരി മുഴങ്ങുന്ന കൈത്താളം പോലെയാണ്. കുറ്റം പറയാനല്ല, നമ്മളെ തന്നെ വിലയിരുത്താൻ വേണ്ടി പറയണതാണ്. നമ്മൾ വളരണമെങ്കിൽ നമ്മളിൽ കഴമ്പുണ്ടാകണം. സ്വയം വെളിപ്പെടുത്തുകയും നൽകുകയും ചെയ്തു. ഇത് സാധ്യമായത് സർവമനുഷ്യരെയും പ്രതി അനാദികാലം മുതൽ ക്രിസ്തുവിൽ, കണ്ടോ, ക്രിസ്തോ സെൻട്രിസിറ്റി. ഇത് സാധ്യമായത് സർവമനുഷ്യരെയും പ്രതി, കണ്ടോ, സർവമനുഷ്യരെയും. ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണോ? ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണോ? ഫ്രറ്റലി തൂത്തി, എല്ലാ മനുഷ്യർക്കും വേണ്ടി. ഫ്രറ്റലി തൂത്തി, ക്രിസ്തുവിൽ സാധ്യമായത് സർവമനുഷ്യരെയും പ്രതി അനാദികാലം മുതൽ ക്രിസ്തുവിൽ സജ്ജമാക്കിയ കൃപാകര പദ്ധതിയാകുന്ന രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെയാണ്. ഇതാണ് പൗലോ ശ്ലീഹ എപ്പോഴും പറയുന്നത്, രഹസ്യം, രഹസ്യത്തിൻ്റെ പദ്ധതി എന്നാണ് പൗലോസ് പറയുന്നത്. അത് നമുക്ക് അടുത്ത പാരഗ്രാഫിൽ പഠിക്കുന്നത്. ഒന്നുകൂടി വായിക്കുകയാണ്,
എന്ത് രസമാണല്ലേ. ഇത് സാധ്യമായത് സർവ മനുഷ്യരെയും പ്രതി അനാദികാലം മുതൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കണ്ടോ, അനാദികാലം മുതലേ ആദിയിലെ. ഇത് നമ്മൾ കുർബാനയിലേക്ക് ഒരുപാട് പ്രാവശ്യം പറയും, പാടുന്നതാണ്. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അനാദികാലം മുതൽ ക്രിസ്തുവിൽ സജ്ജമാക്കിയ കൃപാകര പദ്ധതിയാകുന്ന കൃപാകര പദ്ധതി, കൃപ, അതാണ് കൃപ. കൃപ എന്താവുന്നു? ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നത് കൃപ. അപ്പം ആ കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഞാനല്ല പ്രവർത്തിക്കുന്നത്, എന്നിൽ പ്രവർത്തിക്കുന്ന കൃപയാണ്. യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ. കൃപ, കൃപാകര പദ്ധതിയാകുന്ന രഹസ്യത്തിൻ്റെ, അത് വലിയൊരു രഹസ്യമാണ്. അത് മനുഷ്യൻ്റെ യുക്തിക്ക് പ്രാപ്യമാണ്, എന്നാൽ വിശദീകരിക്കപ്പെട്ട യുക്തിക്ക് സാധിക്കും. പക്ഷേ മറ്റൊരു വിധത്തിൽ അത് വെളിപാടിലൂടെ എന്ന് നമുക്ക് കിട്ടാം. വെളിപാടിലൂടെ ദൈവം അതൊരു ദാനമായിട്ട്, ഒരു ഇൻഫ്യൂസ്ഡ് വിസ്ഡമായിട്ട് നമ്മളുടെ ആത്മാവിലേക്ക് അങ്ങ് തരികയാണ്. നമ്മുടെ വെളിപ്പെടുത്തലിലൂടെയാണ് തൻ്റെ പ്രിയപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും നമ്മുടെ പക്കലേക്ക് അയച്ചുകൊണ്ട് ആണ് ദൈവം ഈ പദ്ധതി പൂർണ്ണമായി വെളിപ്പെടുത്തിയത്. തൻ്റെ പ്രിയപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും നമ്മുടെ പക്കലേക്ക് അയച്ചുകൊണ്ടാണ് ദൈവം ഈ പദ്ധതി പൂർണ്ണമായി വെളിപ്പെടുത്തിയത്. അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ സാംശീകരിക്കാൻ പോവുകയാണ്. സൈഡിലുള്ള പാരഗ്രാഫ് 36-ാം പാരഗ്രാഫ് നമ്മളിതിനു മുമ്പ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു പാരഗ്രാഫാണ്. പിന്നെ 1066-ാം പാരഗ്രാഫ്, അത് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളൊരു പാരഗ്രാഫാണ്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് ഇതിൻ്റെ ഓരോ ചെറിയ വാക്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആശയ പ്രപഞ്ചത്തെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. നമുക്ക് ഇന്ന് ഇതിൻ്റെ ഈ വിശ്വാസത്തിൻ്റെ ആവിഷ്കരണത്തിൻ്റെ ആദ്യ ദിവസമായതുകൊണ്ട് കർത്താവ് അതെല്ലാം പറയിപ്പിച്ചു. അതെല്ലാം നമ്മളുടെ വിശ്വാസത്തിൻ്റെ പൈതൃകത്തിനെ ഒന്ന് ആനന്ദത്തോടെ കണ്ടുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. നമ്മൾ അബ്രാഹത്തിന് ദൈവം കൊടുത്ത ആ വിശ്വാസവും അതിൻ്റെ സകല ദാനങ്ങളും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ ആ നക്ഷത്രത്തിൽ ഒരാൾ നമ്മളാണ് അബ്രാഹത്തിന് കാണിച്ചു കൊടുത്തത്. നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആ വലിയ രഹസ്യങ്ങളെ ഞങ്ങൾക്ക് കൂടുതൽ അനുഭവിച്ചറിയാൻ ക്രിസ്തു കേന്ദ്രീകൃതമായി അനാദികാലം മുതൽ ക്രിസ്തുവിൽ സജ്ജമാക്കിയ ഈ രക്ഷാകര പദ്ധതി, ഈ കൃപാ പദ്ധതി ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഉള്ള് തുറന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കൃപ നൽകണം. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്.